കഴിഞ്ഞ ആഴ്ചകളിൽ കർത്താവ് നമ്മളോട് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും വളരെ വ്യക്തമായി സഭകളോടുള്ള ദൈവത്തിന്റെ ദൂത് നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ കർത്താവിന്റെ സംസാരമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് തന്റെ ഹൃദയാഗ്രഹത്തെ നമുക്ക് ആഴമായി വെളിപ്പെടുത്തുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ദൂതും ഇത് കർത്താവിന്റെ ശക്തമായിട്ടുള്ള ദൈവസഭയോടുള്ള സംസാരമായി കേൾക്കുവാനും അതിനോട് പ്രതികരിക്കുവാനും കർത്താവ് നമുക്ക് നൽകുന്ന അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് അല്പസമയം ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരണം. കർത്താവിന്റെ സംസാരത്തെ അത് അക്ഷരമായിട്ടല്ല, അത് ആത്മാവും ജീവനുമായി നമ്മുടെ ഉള്ളിൽ കത്തുന്നതായ ഒരു അനുഭവത്തിൽ, നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന തിളങ്ങുന്നതായ വചനമായി നമുക്ക് ആസ്വദിപ്പാൻ ഇടയാകേണ്ടതിനായി നമുക്കിന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഈ ദൂതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി പിന്നെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ നാമത്തിലേക്ക് കർത്താവ് ഞങ്ങളെ കൂട്ടിവരുത്തിയിരുന്നു. ഈ യുഗത്തിൽ ഞങ്ങൾ കർത്താവിന്റെ വചനത്തിനൊത്തുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കേണ്ടതിന്, ഈ യുഗത്തിൽ ഞങ്ങൾ എപ്രകാരമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടോ ആ ഹൃദയാഗ്രഹ പ്രകാരം ഞങ്ങൾ ആയിത്തീരേണ്ടതിന് കർത്താവെ, അങ്ങ് ഞങ്ങളെ ഇന്ന് ഈ ദൂതിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിക്കുന്ന കർത്താവിന്റെ സംസാരത്തിനായി സ്തുതിക്കുന്നു. കർത്താവിന്റെ പ്രത്യുത്ഥാന വേലയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. അധപ്പതിച്ചു പോയതായ അനുഭവത്തിൽ നിന്നും കർത്താവെ തേജസ്സുള്ള അനുഭവത്തിലേക്ക്, വചനപ്രകാരം നിലനിൽക്കുന്ന അനുഭവത്തിലേക്ക്, യഥാർത്ഥമായി കർത്താവിന്റെ ഇഷ്ടപ്രകാരം കർത്താവിന്റെ വചനപ്രകാരം മുൻപോട്ട് പോകുന്ന ഒരു അനുഭവത്തിലേക്ക്, തേജസ്സുള്ള വിശുദ്ധിയുള്ള കറയും വാട്ടവും മാലിന്യവും ഇല്ലാത്ത സഭയെന്ന അനുഭവത്തിലേക്ക് കർത്താവ് സഭയെ കൊണ്ടുവരുന്നതായ കർത്താവിന്റെ വിലയേറിയ സംസാരത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ഹൃദയാഗ്രഹ പ്രകാരം കർത്താവെ അവിടുത്തെ വചനത്താൽ അങ്ങ് സഭയെ പണിയുന്നതിനായി സ്തുതിക്കുന്നു. ഇന്ന് കർത്താവ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന, ഓ കർത്താവെ, സകലവും കർത്താവിന്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു ഞങ്ങൾ വായിക്കുന്നത് പോലെ, ഓ കർത്താവിന്റെ വചനം ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമതികളെയും വേറു വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നതുമുള്ള വചനപ്രകാരം ഇന്നങ്ങളുടെ വചനത്താൽ കർത്താവ് ഞങ്ങളെ അധികമായി രൂപാന്തരത്തിലേക്ക് നടത്തണം. കർത്താവിന്റെ വചനം ഇരുവായുത്തിലുള്ള വാളായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിപ്പാൻ ഇടയാകണം. ഞങ്ങളുടെ ഹൃദയത്തെ ഓപ്പറേറ്റ് ചെയ്യണം. വേണ്ടാത്തതിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് നീക്കിക്കളയുകയും കർത്താവ് ചേർക്കേണ്ടതിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചേർക്കുകയും ചെയ്യണം. കർത്താവ് വെളിപ്പാട് പുസ്തകത്തിലെ ഈ വചനങ്ങൾ കർത്താവെ ഞങ്ങൾ കേൾക്കുന്നതും കർത്താവെ ഞങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നതും ഇതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങളുടെ വചനം പോലെ കർത്താവ് ഇന്ന് ആ ഭാഗ്യാവസ്ഥയിലേക്ക് കർത്താവ് ഞങ്ങളെ നയിക്കുന്നതിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ വചനം ജീവനായി ഞങ്ങളിൽ പ്രവേശിപ്പാൻ ഇടയാക്കണമേ. ചൈതന്യമുള്ള വചനമായി ഞങ്ങളുടെ ഉള്ളിൽ പ്രവേശിപ്പാൻ ഇടയാക്കണമേ. കർത്താവായ യേശുവേ, ആമേൻ. പിന്നെ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദൂതുകളിൽ നാം എഫെസോസിലെ സഭയ്ക്ക് എഴുതിയതായ കർത്താവിന്റെ സംസാരത്തെയും സ്മുർണ സഭയോടുള്ള കർത്താവിന്റെ സംസാരത്തെയും നാം വളരെ വ്യക്തമായി ശ്രദ്ധിപ്പാനിടയായി തീർന്നു. ആദ്യ സ്നേഹത്തിൽ നിന്നും വീണു പോയതായ എഫെസോസിലെ സഭയെ കർത്താവ് തന്റെ ഹൃദയാഗ്രഹ പ്രകാരം മറ്റെല്ലാത്തിൽ നിന്നും പിടിപ്പിച്ച് യഥാർത്ഥമായ ആ ദൈവത്തോടുള്ള, കർത്താവിനോടുള്ള തന്റെ പ്രാണപ്രിയനോടുള്ള ആ സ്നേഹത്തിലേക്ക് മടക്കി വരുത്തുന്നതായ കർത്താവിന്റെ സംസാരത്തെ നാം കേൾക്കുവാനിടയായി തീർന്നു. എന്നാൽ നാം സ്മരണ സഭയിലേക്ക് വന്നപ്പോൾ ആ സഭയെ സംബന്ധിച്ച് നാം കാണുന്നത് അവരെന്ത് എപ്പിസോഡ്സിലെ സഭയോട് കർത്താവ് സംസാരിച്ചോ ആ സംസാരത്തെ ശ്രദ്ധിച്ചവരും ആ സംസാരത്തിനൊത്തവണ്ണം തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും വളരെ പരീക്ഷകളിലൂടെയും ശോധനകളിലൂടെയും അവർ കടന്നു പോകേണ്ടതായി വന്നപ്പോഴും അവരുടെ വിശ്വാസത്തെ ത്യജിച്ചു കളയാതെ ആ കഷ്ടതയിലും അവർ സന്തോഷമുള്ളവരായി കർത്താവിന് വേണ്ടി ത്യാഗമനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നവരായി തീർന്നതിനെ കുറിച്ച് കർത്താവ് നമ്മളോട് സംസാരിക്കാനിടയായി തീർന്നു. ഇന്ന് ഈ ദൂതിൽ പെർഗമോസിലെ സഭ എന്ന മൂന്നാമത്തെ സഭയിലേക്കാണ് നാം വരുന്നത്. നമുക്കറിയാം ഈ ദൂത് കർത്താവ് സംസാരിക്കുന്നത് വ്യക്തമായും നമ്മളോടാണ് സംസാരിക്കുന്നതെന്നുള്ള ബോധ്യത്തോട് നാം ഇരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഈ ദൂതിലൂടെ കർത്താവ് അധികമായി നമ്മളെ പ്രകാശിപ്പിക്കുവാൻ ഇടയായിത്തീരും. കർത്താവിന്റെ വചനത്താൽ
കർത്താവ് നമ്മളെ വ്യക്തമായും പ്രകാശിപ്പിക്കുകയും കർത്താവിന്റെ ഹൃദയാഗ്രഹത്തിന് ഒത്തമുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാനും ഇടയായിത്തീരും. ആദ്യത്തെ ലേഖനങ്ങളിൽ നാം കണ്ടത് കർത്താവിനോടുള്ള സ്നേഹത്തിലേക്കും കർത്താവിന് വേണ്ടി കഷ്ടാനുഭവങ്ങൾ സഹിക്കുന്നതിലേക്കും കർത്താവ് സഭയെ നയിക്കുന്നതിനെ സംബന്ധിച്ച് ആദ്യത്തേതായ ലേഖനങ്ങളിൽ നാം കാണുവാനിടയായി തീർന്നു. എന്നാൽ ഈ മൂന്നാമത്തെ ലേഖനത്തിൽ നാം കടന്നു വരുമ്പോൾ ഇവിടെയും കഴിഞ്ഞ ദൂതുകളിൽ നാം കേട്ടതുപോലെ ഈ പെർഗമോസ് എന്ന പദത്തിന്റെ അർത്ഥത്തെ നാം കാണുവാനിടയായി തീരണം. പെർഗമോസ് എന്ന പദത്തിന്റെ അർത്ഥം അത് രണ്ട് വിധത്തിലുള്ളതായ പദങ്ങളെയാണ് കാണിക്കുന്നത്. ഒന്ന് വിവാഹമെന്നും രണ്ട് സുരക്ഷിതമാക്കപ്പെട്ട ഗോപുരമെന്നും. പെർഗമോസിലെ സഭ ലോകവുമായി വിവാഹബന്ധത്തിലേക്ക് പ്രവേശിച്ചതായ ഒരു അനുഭവത്തിലായിരുന്നുവെന്ന് നമുക്ക് ഈ സഭയെ സംബന്ധിച്ചുള്ള ദൂത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയരെ, ഈ ദൂതിൽ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായ യാഥാർത്ഥ്യങ്ങളെ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതായ ചില ഉപമകളിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനു മുമ്പായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള ഈ വാക്യങ്ങളെ, പെർഗമോസിലെ സഭയോട് എഴുതിയതായ ഈ വാക്യങ്ങളെ നമുക്കൊന്ന് വായിക്കാം. പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക. മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തരുമായ അന്തിപ്പാസനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രയേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനിറപ്പാതിരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിൽ ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കോലാവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക. അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും. ഞാൻ അവര് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ഇവിടെ നാം പെർഗമോസിലെ സഭയോടുള്ള കർത്താവിന്റെ സംസാരത്തെ വളരെ വ്യക്തമായിട്ടും ശ്രദ്ധിപ്പാനിടയായി തീർന്നു. നാം കണ്ടു ഈ പെർഗമോസ് എന്ന പേരിന്റെ അർത്ഥത്തിൽ തന്നെ ഈ സഭയുടെ അവസ്ഥ എന്താണെന്നുള്ളതിനെ കുറിച്ച് കർത്താവ് നമുക്ക് വ്യക്തമാക്കി തരുന്നു. പെർഗമോസ് എന്ന പദത്തിന്റെ അർത്ഥം നമ്മൾ കേട്ടു, വിവാഹമെന്നും അതുപോലെ സുരക്ഷിതമാക്കപ്പെട്ട ഗോപുരമെന്നും. വിവാഹം എന്ന് പറയുന്നത് ഐക്യത്തോട് ബന്ധപ്പെട്ടതായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ഒരു സ്ത്രീയും പുരുഷനും അവർ വിവാഹിതരാകുമ്പോൾ അവർ ഒന്നായിത്തീരുകയാണ്. ഇതുപോലെ തന്നെയാണ് പെർഗമോസ് എന്ന പദത്തിന്റെ അർത്ഥം ഒരു ഒന്നായിച്ചേരലിനെ, ഒരു വിവാഹത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. രണ്ടാമതായിട്ട് സുരക്ഷിതമാക്കപ്പെട്ടതായ ഒരു ഗോപുരമെന്നും ഈ പദം അർത്ഥമാക്കുന്നു. പ്രിയരെ, ഇതിന്റെ അർത്ഥം ഇതൊരു അടയാളമാണ്. പെർഗമോസിലെ സഭയെ സംബന്ധിച്ച് പെർഗമോസിലെ സഭ ലോകവുമായിട്ടുള്ള ഒരു വിവാഹബന്ധത്തിലേക്ക് പ്രവേശിച്ചു. നമുക്കറിയാം മത്തായി സുവിശേഷം 13:31 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അവിടെ കർത്താവായ യേശു ക്രിസ്തു രണ്ട് ഉപമകളിലൂടെ സ്വർഗരാജ്യത്തെ സംബന്ധിച്ച് കർത്താവ് സംസാരിക്കുകയാണ്. സ്വർഗരാജ്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് സ്വർഗരാജ്യത്തിൽ ആ ഉപമയിലൂടെ കർത്താവ് വ്യക്തമാക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നു മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശം. അത് ഒരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു. അതെല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം അത് വലിയതായി തീർന്നു. പ്രിയരെ, ഇവിടെ നാം കാണുന്നത് സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശമെന്നുള്ളതാണ്. ഒരു കടുകിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ കടുകിന്റെ ജീവപ്രകൃതി എന്ന് പറയുന്നത് അത് എല്ലാ കാലത്തും ഒരു സസ്യമായി നിലകൊള്ളുന്നതാണ്. അതൊരു വൃക്ഷമായി തീരേണ്ട ഒന്നല്ല. നമുക്കറിയാം ഒരു വൃക്ഷം എന്ന് പറയുന്നത് വളരെ ഉയർന്നു പൊങ്ങുന്ന ഒന്നാണ്. അതിൽ പറവകൾ വന്ന് കൂടി വന്നു. പക്ഷെ ഇവിടെ കടുകുമണിയോട് സദൃശമായിട്ടാണ് കർത്താവ് സ്വർഗരാജ്യത്തെ കുറിച്ച് ഉപമിച്ചിരിക്കുന്നത്. അതൊരു മനുഷ്യനെടുത്ത് തന്നെ വയലിലിട്ടു. പക്ഷെ നമ്മൾ ഇവിടെ നോക്കണം 32-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അതെല്ലാ വിത്തിലും ചെറിയതാണ്, പക്ഷെ അത് വളർന്നു. അത് ഏറ്റവും വലിയതായി. അത് ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വലിയതായി തീർന്നു. ഇതെന്താണ് കാണിക്കുന്നത്?
ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഈ കടുവിന് കൊടുത്തിരുന്നതായ ആ ഒരു ജീവന്റെ പ്രകൃതി സ്വഭാവം എന്ന് പറയുന്നത് അതൊരു സസ്യമായി നിലകൊള്ളണം. പക്ഷെ അത് അതിന്റെ ജീവപ്രകൃതിയെ വിട്ട് അത് വളർന്ന് വലുതായിത്തീരുകയാണ്. ഇത് എന്തിനെയാണ് കാണിക്കുന്നത്? ഇത് ഇന്നത്തെ ക്രിസ്തു മതത്തെയാണ് കാണിക്കുന്നത്. നമുക്കറിയാം, ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ റോമൻ ചക്രവർത്തി തന്റെ പീഡനം കൊണ്ട് സഭയെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. കർത്താവിന്റെ സഭയെ നശിപ്പിക്കുകയും മുടിക്കുകയും ചെയ്യേണ്ടതിന് അവൻ ഉപയോഗിച്ചതായ തന്ത്രം പീഡനമായിരുന്നു. പക്ഷെ നമുക്കറിയാം, കർത്താവിന്റെ സഭയെ പീഡനം കൊണ്ട് ഒരിക്കലും നശിപ്പിക്കുവാൻ സാധിക്കത്തില്ല. ഏത് കാലത്തും സഭ പീഡനത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ, അവിടെയൊക്കെ സഭ ശക്തിയോടെ വളരുന്നത്, ശക്തിയോടെ പണിയപ്പെടുന്നത് നമുക്ക് ചരിത്രം വെളിപ്പെടുത്തി തരുന്നതായ ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയരെ, ഇവിടെ നാം കാണുന്നത് ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ പീഡനത്തിലൂടെ സഭയെ നശിപ്പിക്കുവാൻ വേണ്ടി റോമൻ ചക്രവർത്തി ശ്രമിച്ചു. എന്നാൽ അതിനുശേഷം പിന്നീട് 4-ാം നൂറ്റാണ്ട് വന്നപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദൂതുകളിൽ നമ്മൾ കേട്ടതാണ്, ശത്രു തന്റെ തന്ത്രത്തെ മാറ്റി, സാത്താൻ തന്റെ കൗശലത്തെ മാറ്റി. അവൻ എന്താണ് ചെയ്തതെന്നറിയാമോ? അവൻ സഭയെ ലോകവുമായിട്ടുള്ളതായ ഒരു വിവാഹ ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സഭയോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അല്ലെങ്കിൽ സഭയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് സഭയുടെ പ്രകൃതിയെ നശിപ്പിക്കത്തക്ക വേണം, സഭയുടെ സ്വഭാവത്തെ നശിപ്പിക്കത്തക്ക വേണം. അവൻ സഭയിലേക്ക് നുഴഞ്ഞു കയറി വരുന്നതായിട്ടുള്ളതായ ഒരു ചരിത്രത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ 4-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്തിൽ അതിനുവേണ്ടി സാത്താൻ ഉപയോഗിച്ചതായ വ്യക്തിയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. നമുക്കറിയാം, കോൺസ്റ്റന്റൈൻ സഭയെ സ്വാഗതം ചെയ്തു. സഭയെ പീഡിപ്പിക്കുന്നതിന് പകരമായി സഭയെ സ്വാഗതം ചെയ്തതിലൂടെ സഭയൊരു രാഷ്ട്ര മതമായി മാറി. അന്നത്തെ ക്രിസ്തീയ സഭ, അന്നത്തെ ക്രിസ്തീയ ലോകം അത് ഒരു രാഷ്ട്ര മതമായി രൂപാന്തരം പ്രാപിച്ചു. നാം കാണുന്ന ഈ ഉപമയിൽ കണ്ടതുപോലെ അതൊരു വലിയ വൃക്ഷത്തിലേക്ക് വളരുവാൻ ആരംഭിച്ചു. അതിന്റെ ചെറിയതായ പ്രകൃതി അത് വിട്ട് അത് ഒരു വലിയ വൃക്ഷമായി തീരുവാനായിട്ട് തുടങ്ങി. അവിടെ പറവകൾ വന്ന് കൂടി വെട്ടുവാനായിട്ട് ആരംഭിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. തീരെ സഭ തന്നെ അതിന്റെ ജീവപ്രകൃതിയെ വിട്ടതിലൂടെ അതിന്റെ അധപ്പതനം ആരംഭിച്ചു. പീഡനത്തെക്കാൾ ഏറ്റവും നാം ഭയപ്പെടേണ്ടത് നമ്മോട് ലോകം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ, ലോകം നമ്മളെ സ്വാഗതം ചെയ്യുമ്പോൾ പ്രിയരെ നാം ഭയപ്പെടണം. കർത്താവിനെ വിശ്വസിക്കുന്നതായ നമ്മളെ പീഡിപ്പിക്കുന്നത് നമുക്ക് അനുഗ്രഹമാണ്. പക്ഷെ പലരും നമ്മെ സ്വാഗതം ചെയ്യുന്നത് അത് ശത്രുവിന്റെ വലിയൊരു കൗശലമായി നാം കാണണം. ലോകം നമ്മെ പീഡിപ്പിക്കട്ടെ, നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മെ പീഡിപ്പിക്കട്ടെ, നമ്മുടെ സ്നേഹിതർ നമ്മെ പീഡിപ്പിക്കട്ടെ, നാം അതിൽ ഏറ്റവും സന്തോഷമുള്ളവരായിത്തീരും. ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി നാം കഷ്ടത അനുഭവിച്ചാലും നിന്നെ അനുഭവിച്ചാലും അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതിഫലത്തിന് കാരണമായി തീരും. എന്നാൽ പ്രിയരെ, നാം മനസ്സിലാക്കണം, നമ്മെ ലോകം സ്വാഗതം ചെയ്യുന്നുവെങ്കിൽ അതിന്റെ പുറകിൽ സാത്താന്റെ വലിയതായ ഒരു തന്ത്രമുണ്ട്. സാത്താൻ എന്താണ് ചെയ്തത്? അന്നത്തെ സഭയെ ഒരു രാഷ്ട്ര മതമാക്കി മാറ്റി. സഭ പൈശാചികമായി വലുതായി തീർന്നു. എന്നാൽ സഭയെ സംബന്ധിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? സഭ നിർമ്മല മണവാട്ടിയാണ്, ക്രിസ്തുവിന്റെ ജീവിത പങ്കാളിയാണ്. എന്നാൽ ലോകവുമായിട്ടുള്ള സഭയുടെ ഐക്യം ദൈവത്തിന്റെ കണ്ണുകളിൽ ആത്മീയ ദുർനടപ്പായി തീർന്നു. ഈ ആത്മീയ ദുർനടപ്പിലേക്ക് കർത്താവിന്റെ സഭ വീണുപോകുവാനിടയായി. പേരെ, അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം കാണുന്നു, സംസാരിക്കുന്നവൻ മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ. കണ്ടോ, കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വരുമ്പോൾ ഈ സഭയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ആത്മാവ് സഭയോട് പറയുന്നത് പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ ഈ മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ള വാൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിക്കണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ശ്രദ്ധയോടെ ഇരിക്കുന്നുവെങ്കിൽ, നമ്മൾ കർത്താവിന്റെ വചനത്തിന്റെ മുമ്പാകെ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ നാം ഇരിക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും ഈ വാൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും നമ്മെ കർത്താവിന്റെ ഹൃദയാഗ്രഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയും ചെയ്യും. നാം ചിന്തിക്കും, നാം കർത്താവിന് പ്രത്യുദ്ധരിക്കപ്പെട്ടവരാണ്, നാം കർത്താവിന്റെ യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കുന്നവരാണെന്നൊക്കെ. പക്ഷേ ഈ വചനം നമ്മളെ പ്രകാശിപ്പിക്കുമ്പോൾ, ഈ മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിനകത്തുള്ള വേണ്ടാത്ത എല്ലാ കാര്യങ്ങളെയും കർത്താവ് പുറന്തള്ളുകയും കർത്താവിന്റെ ഹൃദയാഗ്രഹപ്രകാരം, കർത്താവിന്റെ ഇഷ്ടപ്രകാരം, കർത്താവിന്റെ ദിവ്യമായ ആ സംസാരത്താൽ നമ്മെ കർത്താവ് രൂപാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്യും. പ്രിയരെ, ലൗകികമായ ആ സഭയ്ക്ക്
മൂർച്ചയുള്ള വചനത്തിനുള്ള കർത്താവിന് ന്യായവിധി സ്വീകരിപ്പാൻ യോഗ്യതയുണ്ട്. കർത്താവ് തന്റെ വാളുകൊണ്ട് ന്യായവിധിക്കുകയാണ്. അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഇരുവായത്തിലുള്ള വാൾ അത് കർത്താവിന്റെ വചനമാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ വചനം ഇരുവായുത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്, പ്രാണനെയും ആത്മാവിനെയും സന്ധിപജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു നിൽക്കുന്നതാണ്. അപ്പൊ ഈ വാൾ നമ്മുടെ പ്രാണനെയും നമ്മുടെ ആത്മാവിനെയും സന്ധിപജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു വരുന്നതായ കർത്താവിന്റെ വചനമാണ്. ഈ വാളിനാൽ കർത്താവ് സഭയെ ന്യായം വിധിക്കുന്നു. സഭയെ തന്റെ ഇഷ്ടപ്രകാരം തന്റെ ഹൃദയാഗ്രഹപ്രകാരം രൂപാന്തരത്തിലേക്ക് നയിക്കുന്നു. ആമേൻ. പക്ഷെ നാം കാണുന്നു അടുത്തത് സഭയുടെ ലോകത്തോടുള്ള വിവാഹം. പീഡനം വേണ്ടും വേണം പ്രവർത്തിച്ചില്ല എന്ന് ശത്രുവായ സാത്താൻ മനസ്സിലാക്കി. അതുകൊണ്ട് കൗശലക്കാരനായ അവൻ എന്താ ചെയ്തത്? സഭയെ പീഡിപ്പിക്കുന്നതിൽ നിന്നും അവളെ സ്വാഗതം ചെയ്യുന്നതിലേക്ക് തന്റെ തന്ത്രത്തെ മാറ്റി. നമ്മൾ നേരത്തെ കണ്ടതുപോലെ മഹാനായ കോൺസ്റ്റന്റിൻ ചക്രവർത്തി സഭയെ ലോകമതമാക്കി തീരുവാൻ, ഒരു ലൗകികമായി തീരുവാൻ സഭയ്ക്ക് വേണ്ടി സാത്താന്റെ അനുയായി ആയിരുന്നുകൊണ്ട് സഭയോട് ഒന്നായിത്തീരുന്നതായ ഒരു രാഷ്ട്ര മതത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. കർത്താവിന്റെ നിർമ്മലമായ സഭ ഇപ്പോൾ രാഷ്ട്രമതമായി തീർന്നു. ഈ അനുഭവത്തിൽ നിന്നാണ് കർത്താവ് സഭയോട് സംസാരിക്കുന്നത്. സഭയെ രൂപാന്തരത്തിലേക്ക് നയിക്കുവാനുള്ള കർത്താവിന്റെ സ്നേഹത്തോടെയുള്ള കർത്താവിന്റെ ഒരു സംസാരം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. സാത്താൻ നമ്മുടെ ലോകത്തെ കൊണ്ടും വിഗ്രഹങ്ങളെ കൊണ്ടും നിറച്ചു. തൽഫലമായിട്ട് സഭ എന്തായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചുവോ അതിൽ നിന്നും അവൾ തികച്ചും വ്യത്യസ്തയായി തീർന്നു. വേറെ സഭ എന്തായിരിക്കണം? നമ്മളിവിടെ കാണുന്നത് ലോകത്തിന് വെളിയിലായിരിക്കുന്ന, ലോകവുമായിട്ട് യാതൊരു കാര്യവുമില്ലാത്ത ഒരു സഭയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സഭ എന്താണ്? സഭ ത്രിയേക ദൈവത്തിന് നിർമ്മല ആവിഷ്കാരമാണ്. ഒരു പൊൻനിലവിളക്കാണ് സഭ. ലോകവുമായി ബന്ധങ്ങളൊന്നും ഇല്ലാത്തതായിരിക്കുകയും വേണം. അങ്ങനെയുള്ളതായ ഒരു അനുഭവത്തിൽ ആയിരിക്കേണ്ട നിർമ്മലമായ ത്രിയേക ദൈവത്തിന്റെ ആവിഷ്കാരമായ പൊന്നിലവിളക്കായിരിക്കേണ്ട ഈ സഭയെ സാത്താൻ ലൗകികമാക്കി തീർത്തു. മാത്രമല്ല, അടുത്ത വാക്യത്തിലേക്ക്, 13-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ സാത്താൻ പാർക്കുന്ന ഇടമാക്കി തീർത്തു. പെർഗമോസിലെ സഭയെ കുറിച്ച് വാക്യം 13-ൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുന്നു. അപ്പൊ ഇവിടെ അവൾ പാർക്കുന്നത് സാത്താൻ പാർക്കുന്ന ഇടത്താണ്. ഇതെന്തിനാണ് കാണിക്കുന്നത്? ഇത് കാണിക്കുന്നത് സഭ ലോകത്തിലാണ്, സഭ ലൗകികമായി തീർന്നു. സാത്താന്റെ പൈശാചികമായ ഭരണം നടക്കുന്നത് ലോകത്തിലാണ് നടക്കുന്നത്. ഇന്ന് സഭ ലോകത്തോടൊരു ഭാഗമായി തീർന്നു. പെർഗമോസിലെ സഭ ലൗകികമായി മാറിയപ്പോൾ, ലോകത്തോട് ഒന്നായി തീർന്നപ്പോൾ, ലോകത്തോട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ സഭ സാത്താൻ പാർക്കുന്ന സ്ഥലത്തായി മാറി. അങ്ങനെയുള്ള അനുഭവത്തിൽ ആയിരിക്കുന്ന സഭയുടെ അടുത്ത അവസ്ഥയെ നമ്മൾ കാണുന്നത് സാത്താൻ സിംഹാസനമുള്ള ഇടത്താണ് സഭ. ലോകമാണ് സാത്താന്റെ താമസ സ്ഥലം. മാത്രമല്ല, അവൻ ഭരിക്കുന്ന മണ്ഡലവുമാണ്. ഇപ്പോൾ സഭ ലോകവുമായി ഒന്നായിരിക്കുക മാത്രമല്ല, സാത്താനുമായി പോലും ഒന്നായി തീർന്നു. ഇത് ഭയാനകമാണ്. പേരെ ലോകവുമായിട്ട് ഒന്നായി തീർന്നാൽ ലോകത്തിന്റെ അധിപതി സാത്താനാണെന്ന് വചനം പറയുന്നു. സഭ ലോകവുമായിട്ട് ഒന്നായി തീർന്നതിലൂടെ സഭ സാത്താനുമായി പോലും ഒന്നായി തീർന്നു. സാത്താനുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. ഇത് നമുക്കുള്ള ഒരു ശക്തമായ താക്കീതാണ്. കാരണം നാം ചിന്തിക്കും, നാം സാത്താനുമായിട്ട് വ്യക്തിപരമായി നമുക്ക് ഒന്നായി അടിക്കുന്ന അനുഭവമില്ല എന്ന്. പക്ഷെ സാത്താനുമായി നാം ഒന്നാകാൻ വേണ്ടി നാം ഒന്നും ചെയ്യേണ്ട, നാം ലോകവുമായിട്ട് ഒന്നായാൽ മതി. ലോകത്തിന്റെ വഞ്ചനയിലേക്ക്, ലോകത്തിന്റെ മോഹങ്ങളിലേക്ക്, ലൗകികതയിലേക്ക് നാം വീണുപോയാൽ, നമ്മുടെ ഹൃദയം ലോകത്തെ ആഗ്രഹിച്ചാൽ, ലോകത്തെ സ്നേഹിച്ചാൽ, യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ശത്രുവായ സാത്താൻ തന്റെ കൗശലത്തിലൂടെ അവനെന്താണ് ചെയ്തത്? പീഡനത്തെക്കാൾ ഗുരുതരമായ സ്വാഗതം ചെയ്യുക എന്ന അവന്റെ തന്ത്രത്തിലേക്ക് അവൻ സഭയിലേക്ക് കൊണ്ടുവന്നു. അവൻ സഭയെ സ്വാഗതം ചെയ്തു. നമുക്കറിയാം കോൺസ്റ്റന്റൈനിലൂടെ സഭ അങ്ങനെ ലൗകികമായ സഭയായി മാറി. വിഗ്രഹാരാധനയിലേക്കും തിന്മയിലേക്കും സഭ വീണുപോയതായി നാം ഇവിടെ നമ്മൾ കാണുന്നു. വേറെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നും യഥാർത്ഥമായും നമ്മെ, അല്ലെങ്കിൽ കർത്താവിന്റെ സഭയെ ലോകത്തിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ലോകത്തിൽ നിന്ന് വേർപെടുത്തി കർത്താവിന്റെ യാഥാർത്ഥ്യമായ പൊന്നിലവളക്കായി നമ്മൾ മാറേണ്ടതിന്, കർത്താവുമായി ഒന്നായിരിക്കുന്ന അനുഭവത്തിലേക്ക് മാറേണ്ടതിനാണ് ഈ പെർഗമോസിലെ സഭയോട് കർത്താവ് തന്റെ ഇരുവായുത്തലുള്ള വാളുകൊണ്ട് ന്യായം വിധിക്കുന്നത്. ഈ ന്യായവിധി ഇന്ന് നമ്മുടെ മേലും ഉള്ള ന്യായവിധിയാണ്. നാം
നിർമ്മലമായ കർത്താവിന്റെ മണവാട്ടിയായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പെർഗമോസ് എന്ന പദത്തിന്റെ അർത്ഥങ്ങളെ നമ്മൾ കണ്ടതാണ്. സുരക്ഷിതമാക്കപ്പെട്ട ഗോപുരം, അതായത് ലോകവുമായിട്ടുള്ള വിവാഹബന്ധം. മത്തായിയിലെ ആ രണ്ട് ഉപമകളിലൂടെ കർത്താവ് നമ്മളോട് സംസാരിച്ചു. ഒന്ന്, ആ സസ്യം അത് വലിയൊരു വൃക്ഷമായി മാറി. ഇനി അടുത്തതായിട്ട് മറ്റൊരു ഉപമ നമ്മൾ കാണുന്നുണ്ട്. ഒരു സ്ത്രീ മൂന്ന് പറ മാവിൽ പുളിപ്പ് ചേർത്ത് അതിനെ പുളിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ചില നാളുകൾക്ക് മുമ്പൊക്കെ ആ വചനങ്ങൾ കാണുമ്പോൾ ഈ പുളിപ്പിനെ സ്വർഗരാജ്യമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. ആ പുളിപ്പ് ഈ ലോകത്തിലേക്ക് വന്നാൽ സ്വർഗരാജ്യം എന്നത് ഈ ലോകത്തിൽ വരുന്ന സുവിശേഷം, അത് ലോകത്തെ മുഴുവൻ സുവിശേഷവൽക്കരിക്കുമെന്നായിരുന്നു ഞാൻ കണ്ടിരുന്നത്. ഞാൻ മതത്തിലായിരുന്നപ്പോ ആ സംഘടനകളിലൊക്കെ ആയിരുന്നപ്പോൾ അവിടെ അങ്ങനെ അറിഞ്ഞു പഠിച്ചിരുന്നു. പക്ഷെ കർത്താവിന്റെ ഈ ശുശ്രൂഷയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയനെ, കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു. പുളിപ്പ് അത് തിന്മയും ദുഷ്ടതയും കാണിക്കുന്നു. നമുക്കറിയാം, കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, തിന്മയും ദുഷ്ടതയുമായ പഴയ പുളിമാവ് കൊണ്ടല്ല നാം ഉത്സവം ആചരിക്കേണ്ടത്. തിന്മയും ദുഷ്ടതയുമായ ആ പഴയ പുളിമാവ്, ആ പുളിമാവാക്കി സഭയെ തീർക്കണമെന്നാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. സാത്താന്റെ തന്ത്രം, സഭയെ മലിനപ്പെടുത്തേണ്ടവര് അതിന്റെ ജീവന്റെ പ്രകൃതിയെ വിട്ടുകൊണ്ട് അത് ഈ ലോകത്തിലുള്ള സകല തിന്മകളും അധിവസിക്കുന്ന പറവകൾ, ദുഷ്ടരെ കാണിക്കുന്നു. കാരണം വിത്ത് വിതപ്പാൻ വേണ്ടി പുറപ്പെട്ടു. ആ വിത്ത് ചിലത് വഴിയരിക വീണു. ആ വഴിയരിക വീണ വിത്ത് പറവയെടുത്തിട്ട് പോയി. ആ പറവ ദുഷ്ടരെ കാണിക്കുന്നു എന്നാണ് നമ്മൾ കർത്താവ് ഉപമകളിലൂടെ വെളിപ്പെടുത്തി തന്നത്. ആ പറവ ദുഷ്ടരെ കാണിക്കുന്നു. അപ്പോൾ സാത്താൻ ദൈവത്തിന്റെ വചനത്തിന്റെ വിത്തിനെ എടുത്തുകൊണ്ട് പോകുന്നതിനെ കർത്താവ് സംസാരിച്ചത് ഒരു പറവയോട് ഉപമിച്ചുകൊണ്ടാണ്. ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവ് തന്റെ സഭയെ ഒരു കടുകുമണി എന്ന നിലയിൽ ഈ ഭൂമിയിൽ വെച്ചിരുന്നു. അതിന്റെ ജീവന്റെ പ്രകൃതി നഷ്ടപ്പെട്ടു പോവാതിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആ ആഗ്രഹത്തിൽ നിന്ന് വ്യതിചലിച്ച് സഭ ഒരു വലിയ വൃക്ഷമായി മാറി, അതൊരു മതമായി മാറി. ഇന്ന് ആർക്കും ഈ സഭയിൽ കൂടി കിട്ടാം. ഏത് ദുഷ്ടനും ഈ സഭയിലേക്ക് കടന്നു വരാം. ഇതിനെ പൈശാചികമാക്കി തീർക്കാം. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് ക്രിസ്തീയ മതം വീണുപോയി. ക്രിസ്തീയ മതം ലൗകികമായി തീർന്നു. അതൊരു വലിയ വൃക്ഷമായി, തിന്മയും ദുഷ്ടതയും ഉള്ളതായി തീർന്നു. അതിനെയാണ് കർത്താവ് തന്റെ ഉപമകളിലൂടെ കർത്താവ് വെളിപ്പെടുത്തി തന്നു. സ്വർഗരാജ്യം ഒരു കടുകുപണിയോട് സദൃശ്യം. രണ്ടാമതായി കർത്താവ് പറഞ്ഞത് ഉളുപ്പോട് കൂടിയ സ്ത്രീ. അതെന്തിനാണ് കാണിക്കുന്നത്? ലോകത്തോട് വിവാഹ നിശ്ചയം ചെയ്തതായ വിശ്വാസ ത്യാഗിനിയായ സഭയ്ക്ക് തുല്യമാണ് ഈ സ്ത്രീ. വിശ്വാസ ത്യാഗം സംഭവിച്ചുകൊണ്ട് കലർപ്പിലേർപ്പെട്ടതായ ഒരു വേശ്യയായിട്ട് ക്രൈസ്തവ ലോകം മാറിയെന്ന് നമുക്ക് ഈ ഉപമകളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൈശാചികവും രാക്ഷസീയവുമായ കാര്യങ്ങളെ സഭയിലേക്ക് കലർത്തിയതായ ആ സ്ത്രീ, അത് ഇന്നത്തെ ക്രിസ്തീയ മതമാണ്. പ്രിയരെ, ഈ മതത്തെ ഉപേക്ഷിച്ച് നാം യഥാർത്ഥത്തിൽ സഭയുടെ ആ ജീവന്റെ പ്രകൃതിയിലേക്ക് മടങ്ങി വരണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ലൗകികത്വവും വിഗ്രഹാരാധനയും സാത്താനുമായിട്ടുള്ള ഒന്നാകലും ഇതെല്ലാമായി സഭ അതപ്പതിച്ചുപോയി. എന്നാൽ സഭയെക്കുറിച്ച് നമ്മൾ കാണുന്നത് നിർമ്മലമായ പൊന്നിലവിളക്കായി സഭ മാറണം. ദൈവത്തിന്റെ ആ ആദ്യത്തെ ആഗ്രഹത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് ദൈവത്തിനായി സഭ വേർപെട്ടിരിക്കണം. സഭ ദൈവത്തിന്റെ ഹൃദയാഗ്രഹത്തെ കാണണം. സഭ നിർമ്മലമാണ്. സഭ എഫേസ്യരുടെ 5-ാം അധ്യായത്തിൽ നമ്മൾ സഭയെ കുറിച്ച് വായിക്കുന്നത് സഭ കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി തീരണമെന്നുള്ളതാണ്. തേജസ്സുള്ളവളായിരിക്കണമെന്നാണ്. എന്നാൽ കർത്താവിന്റെ ഹൃദയാഗ്രഹ പ്രകാരം നിലകൊള്ളാതെ പെർഗമോസിലെ സഭ അത് മതമായി മാറി. അത് സാത്താൻ കൂടുകെട്ടിയിരിക്കുന്ന സ്ഥലമായി മാറി. അത് ഒരു ഉയർന്ന ഗോപുരമായി മാറി. അവിടെ വിഗ്രഹാരാധനയും എല്ലാ തിന്മകളും എല്ലാ ലൗകികതയും ഉള്ളതായി പെർഗമോസിലെ സഭ മാറി. അവിടെയാണ് കർത്താവ് സംസാരിക്കുന്നത്, നീ പാർക്കുന്നത് സാത്താൻ ഇരിക്കുന്ന ഇടത്താണ്, അല്ലെങ്കിൽ സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലത്താണ്, സാത്താൻ വാഴുന്ന സ്ഥലത്താണ് നീ ആയിരിക്കുന്നത്. അവിടെ നിന്നും നീ രക്ഷിക്കപ്പെടുവാനിടയായിട്ടാണ്. വേറെ സാത്താൻ ഇരിക്കുന്ന ഇടത്തിലല്ല നാം പാർക്കുന്നത്. സാത്താൻ യാതൊരു അടിത്തറയും ഇല്ലാത്ത സഭയിലാണ്. ഇവിടെ സാത്താൻ എന്തെങ്കിലും ചെയ്യുവാൻ ഒരിടവുമില്ല. നാം ആയിരിക്കുന്ന അല്ലെങ്കിൽ നാം കാണുന്ന സഭയെക്കുറിച്ചുള്ള ദർശനം എന്താണ്? സഭ നിർമ്മലമാണെന്നുള്ളതാണ്. അവിടെ സാത്താൻ യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വേറെ ആ ഒരു അടിത്തറയിലേക്ക്, സാത്താനുമായി യാതൊരു കാര്യവും ഇല്ല എന്നുള്ള അടിത്തറയിലേക്ക് നാം മടങ്ങി വരണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ലോകത്തോട് വിവാഹബന്ധത്തിലാണോ നാം മടങ്ങി വരയണം? നാം മതത്തിന്റെ ഭാഗമാണോ നാം മടങ്ങി വരയണം? ലൗകികത നമുക്കുണ്ടോ
നാം മടങ്ങി വരേണോ? വിഗ്രഹാരാധനയും തിന്മയും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇങ്ങനെ നാം മടങ്ങി വരുവാൻ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നു. സാത്താന് എന്നോട് ഒരു കാര്യവുമില്ല എന്ന് കർത്താവ് പറഞ്ഞതുപോലെ സഭ പറയണം, സാത്താന് എന്നോട് ഒരു കാര്യവുമില്ല. സഭ പറയണം, സാത്താൻ്റെതായി യാതൊന്നും സഭയിലില്ല. സഭ നിർമ്മലമാണെന്ന് സഭ പറയുന്ന അനുഭവത്തിലേക്ക് വരണമെന്ന് കർത്താവ് സഭയെ കുറിച്ച് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ആക്രമിക്കപ്പെടുകയും പീഡനം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിരാശപ്പെടരുത്. കാരണം നിങ്ങൾ ശരിയായ പാതയിലാണെന്നും കർത്താവിന്റെ ചുവടുകളെ പിന്തുടരുന്നതിൽ നിന്നും നിങ്ങൾ വ്യതിചരിച്ചിട്ടുണ്ടെന്ന് ഇല്ലെന്നുള്ളതിന്റെ ശക്തമായ ഒരു അടയാളമാണ് അക്രമവും പീഡനവും. പ്രിയരെ, നമുക്ക് സഭയെ സ്വാഗതം ചെയ്യുന്ന അനുഭവമാണുള്ളതെങ്കിൽ, ലോകം സ്വാഗതം ചെയ്തെങ്കിൽ, അതിനർത്ഥം നാം ശരിയായ പാതയിൽ നിന്നും വ്യതിചലിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ക്രിസ്തീയ മതത്തിൽ നാം നോക്കിയാൽ അറിയാം, ലോകവുമായിട്ട് ഇഴകിച്ചേർന്നിരിക്കുന്ന അനുഭവം, അവിടെയുള്ള മീറ്റിങ്ങുകളിൽ ലൗകികത കുടികൊത്തി വാഴുന്ന അനുഭവം. ഈ അനുഭവമൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കണം, നമുക്ക് അക്രമം ഉണ്ടാകും, നമുക്ക് പീഡനം ഉണ്ടാകാം, നമുക്ക് നിന്ദയുണ്ടാകാം, പരിഹാസമുണ്ടാകാം, നമ്മെ അനേകർ സ്വീകരിക്കാതെ ഇരിക്കാം. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നാം ആയിരിക്കുന്നത് ശരിയായ പാതകളില്ല. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വരുന്നപ്പോ നമ്മുടെ കർത്താവിനെ പീഡിപ്പിക്കുന്ന അനുഭവമാണ് നമ്മൾ കണ്ടത്. കർത്താവിനെ സ്വീകരിക്കുന്ന അനുഭവമല്ല നമ്മൾ കണ്ടത്. അവരെ കല്ലെറിയുവാൻ വേണ്ടി ശ്രമിക്കുന്നതായ അവന്റെ ജനം, ഈ കർത്താവിനെ ക്രൂശിക്കുന്നതായ സ്വന്തം ജനം, ഒറ്റിക്കൊടുക്കുന്നതായ സ്വന്തം സഹോദരൻ, ഇങ്ങനെയുള്ള ആ കർത്താവിന്റെ ചുവടുകളെയാണ് നാം പിന്തുടരേണ്ടത്. സഭ പിന്തുടരേണ്ടത് ഈ കർത്താവിന്റെ ചുവടുകളെയാണ്. അതിൽ നിന്നും നാം വ്യതിചലിച്ചിട്ടില്ല എന്നുള്ളതിന്റെ അടയാളം എന്താണ്? അക്രമണവും പീഡനവും നിന്ദയും പരിഹാസവും ഒക്കെയാണ്. വേറെ കർത്താവിന്റെ പ്രതികാരം എന്നുള്ളത് ഒരു സാധാരണ വേലയല്ല, ഒരു സാധാരണ വേല നിർവഹിച്ചുകൊണ്ടിരിക്കുകയല്ല. ഈ സാക്ഷ്യം ഒരു പോരാട്ടമാണ്. കർത്താവിന്റെ പ്രതികാരത്തിലായിരിക്കുന്ന, അല്ലെങ്കിൽ കർത്താവ് സഭയെ ഉദ്ധരിക്കുന്നതായ ആ സ്ഥലത്ത് നാം ആയിരിക്കുന്നത് കർത്താവിന്റെ കരുണയാണ്. കർത്താവിന്റെ കരുണയാണ് നമുക്കിന്ന് ഈ കർത്താവിന്റെ സംസാരം കേൾക്കുവാൻ ഇടയാകുന്നല്ലോ. ഇത് കർത്താവ് നമ്മെ സ്നേഹിക്കുന്നതിന്റെ, നമ്മെ കർത്താവ് തെരഞ്ഞെടുത്തതിന്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് ഇങ്ങനെയുള്ള കർത്താവിന്റെ സംസാരത്തെ കേൾക്കുവാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് നാം ഒരു സാധാരണ വേലയല്ല ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ പോരാട്ടമാണ്, ഇതൊരു സാക്ഷ്യമാണ്. ഈ സാക്ഷ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആദ്യത്തെ മൂന്ന് ലേഖനങ്ങളിലും മൂന്ന് സഭകളെ നമ്മൾ കാണുന്നത്, ഒന്ന് ആഗ്രഹിക്കത്തക്ക സഭയാണ്, രണ്ടാമത് പീഡിപ്പിക്കപ്പെട്ട സഭയാണ്, ലൗകികമായ സഭയാണ് നമ്മൾ പെർഗമോസിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഈ അനുഭവത്തിൽ നാം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ശത്രു നമ്മളെ പീഡിപ്പിച്ചതിന് ശേഷം അവന്റെ തന്ത്രം മാറ്റിക്കൊണ്ട് ഇനി ഒരു പക്ഷേങ്കിൽ അവനടുത്തതായിട്ട് വരുന്നത് നമ്മെ ഓരോരുത്തരെയും സ്വീകരിക്കുന്നതായ ഒരു അനുഭവത്തിലേക്കായിരിക്കാം. പീഡനത്തിന് പകരമായിട്ട് അവൻ നമ്മളെ കുത്തുന്നതിന് പകരമായിട്ട് നമ്മെ സ്വാഗതം ചെയ്യുന്ന അനുഭവത്തിലേക്ക് ചിലപ്പോൾ വന്നേക്കാം. അവിടെ നാം മനസ്സിലാക്കണം, ഈ തന്ത്രത്തിൽ ഞാൻ വീണു പോകുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് നാം ഒരു ക്രിസ്ത്യാനി ആയിരിക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലുള്ള സഭയോടുള്ള ഈ ലേഖനത്തെ നാം വ്യക്തമായി മനസ്സിലാക്കുകയും ഈ ലേഖനത്തിലൂടെയുള്ള കർത്താവിന്റെ സംസാരത്തെ ശ്രദ്ധിക്കുകയും ഈ സംസാരത്തിനൊത്തവണ്ണം നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തുകയും ചെയ്യണം. പീഡനം വരുമ്പോഴും കഷ്ടതകൾ വരുമ്പോഴും പതറിപ്പോകുന്നവരായി തീരാതെ നാം ഇന്ന് കേട്ടതുപോലെ നാം അവിടെ മനസ്സിലാക്കണം, നാം ശരിയായ പാതയിലാണ്. നാം കർത്താവിന് വേണ്ടി യഥാർത്ഥമായി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പീഡനം വരുന്നത്, നാം എണ്ണത്തിൽ കുറവായിരിക്കുന്നത്, നാം ഇന്ന് വലിയൊരു വൃക്ഷമായി തീരാത്തത് ഇവിടെ യാഥാർത്ഥ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പീഡനം വരുമ്പോഴും ആക്രമണം വരുമ്പോഴും ഒക്കെ നാം യഥാർത്ഥ പാതയിലാണെന്ന് മനസ്സിലാക്കുകയും സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മാത്രമല്ല, നാം മുൻപോട്ട് പോകുമ്പോൾ പെർഗമോസിലെ സഭയ്ക്കുള്ള ലേഖനം നമ്മൾ കാണുമ്പോൾ അവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് നമുക്ക് വീണ്ടും ചില കാര്യങ്ങളെ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. അവിടെ നമുക്കൊരു വ്യക്തിയെ കാണാനായിട്ട് കഴിയും, അന്തിപ്പാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി. നാം നോക്കണം, അന്ന് പെർഗമോസിന്റെ സഭയുടെ ആ കാലയളവിൽ ഈ സാക്ഷ്യം, കർത്താവിന്റെ ഈ സാക്ഷ്യം അന്തിപ്പാസിനോടുകൂടെയായിരുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത്, നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്ങനെയുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല എന്ന് 13-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു.
അപ്പോൾ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ കർത്താവിന്റെ സംസാരത്തെ കേൾക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കർത്താവ് കാണിച്ചു തരികയാണ്. അന്തിപ്പാസ് എന്ന് പറഞ്ഞതായ ഒരു വ്യക്തി. ഈ വ്യക്തിയുടെ അനുഭവം എന്താണ് നാം കാണുന്നത്? ഈ 7 സഭകൾക്ക് ദൂതെഴുതുമ്പോഴും ഇതിന്റെ അവസാനത്തിൽ കർത്താവ് സംസാരിക്കുന്നത്, എല്ലാ ലേഖനങ്ങളുടെയും എല്ലാ സഭകളോടുള്ള കർത്താവിന്റെ സംസാരത്തിന്റെയും അവസാനം കർത്താവ് പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇത് വ്യക്തിപരമായ ഒരു കാര്യമാണ്. നമുക്ക് കേൾക്കുവാനുള്ള ഒരു കാതുണ്ടായിരിക്കണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ എന്തിനു വേണ്ടി നാം നിൽക്കണമെന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ടോ, ആ സംസാരത്തെ കേൾക്കുവാൻ കാതുള്ളവരായി നാം മാറണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ. നേരെ നിങ്ങൾക്ക് നമുക്ക് കാതുണ്ടോ? ഈ ആത്മാവ് പറയുന്നത് എന്തെന്ന്, കർത്താവിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് എന്തെന്ന് കേൾക്കുവാനുള്ള കാതുകൾ നമുക്കുണ്ടോ? അങ്ങനെയെങ്കിൽ വാസ്തവമായി നമ്മൾ ഭാഗ്യമുള്ളവരാ. ഇത് കേൾക്കുന്നവർ ഭാഗ്യമുള്ളവരാ. ഇത് വായിച്ച് കേൾപ്പിക്കുന്നവർ ഭാഗ്യമുള്ളവരാ. ഇത് എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവർ ഭാഗ്യമുള്ളവരാണെന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ ഭാഗ്യത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരുന്നതിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇവിടെ നാം കാണുന്നു അന്തിപ്പാസനോടുകൂടി ആ സാക്ഷ്യം ഉണ്ടായിരുന്നു. കർത്താവിന്റെ സാക്ഷ്യം ആ വ്യക്തിയോടുകൂടെ ഉണ്ടായിരുന്നു. അന്തിപ്പാസ് അവസാനം എന്തായി തീർന്നു? താൻ കർത്താവിന് വേണ്ടി സത്യത്തിനു വേണ്ടി നിന്നുകൊണ്ട്, ഈ സാക്ഷ്യത്തിനു വേണ്ടി നിന്നുകൊണ്ട് അന്തിപ്പാസ് രക്തസാക്ഷിയായി മാറി. പ്രിയരെ, കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിക്കുന്നവരാണ് നമ്മളെങ്കിൽ ശരിയായ ക്രിസ്തീയ വിശ്വാസത്തിനു വേണ്ടി പോരാടുന്നവരായി നമ്മൾ മാറണം. കർത്താവിനെ സ്നേഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ കർത്താവിന്റെ വചനത്തെ സ്നേഹിക്കുന്നവരായി നമ്മൾ മാറണം. അങ്ങനെ വചനത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ വചനത്തിനു വേണ്ടി വില കൊടുക്കുന്നവരായി നമ്മൾ മാറണം. അതിന് നമുക്ക് ഈ ലോകത്തിൽ ഒരുപക്ഷെങ്കിൽ വാളായിരിക്കും പ്രതിഫലമായി ലഭിക്കുന്നത്. നമ്മൾ ഒരുപക്ഷെങ്കിൽ രക്തസാക്ഷിയായിത്തീരാം. പക്ഷെ കർത്താവിന്റെ മുമ്പാകെ അന്തിപ്പാസ് എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യനെ കർത്താവ് മറന്നില്ല. കർത്താവ് അവനെ സ്മരിച്ചു. കർത്താവിന്റെ ഹൃദയത്തിൽ അന്തിപ്പാസിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലന് ഈ വെളിപ്പാട് നൽകുമ്പോൾ കർത്താവ് പറയുകയാണ്, അന്തിപ്പാസിനെ കർത്താവ് ഓർക്കുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തരുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്ങനെയുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അന്തിപ്പാസ്, നമ്മെ സംബന്ധിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നാം കർത്താവിന് വേണ്ടി ജീവിക്കുന്നതായ രക്തസാക്ഷികളായി തീരണമെന്ന്. അന്തിപ്പാസ് എന്ന പേരിന്റെ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? എല്ലാറ്റിനും എതിരാണെന്നുള്ളതാണ്. കർത്താവിന്റെ ഈ വിശ്വസ്ത സാക്ഷി ലൗകികമായ സഭ കൊണ്ടുവന്നതും അനുഷ്ഠിച്ചതുമായ സകലത്തിനും എതിരായതിനു കൊണ്ടു. ഇക്കാരണത്താൽ അവർ കർത്താവിന്റെ ഒരു രക്തസാക്ഷിയായി തീർന്നു. നേരെ ഇന്ന് നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ലൗകികമായ സഭ ആയിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എതിരായി പോരാടുന്നവരായി നാം നിൽക്കണമെന്നുള്ളതാണ്. അടുത്തതായി ഈ അന്തിപ്പാസിന്റെ യോഗ്യതയെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ അന്തിപ്പാസ് എന്താണ് ചെയ്തത്? അവിടെ കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിച്ചു. ഇപ്പൊ സഭയെ സംബന്ധിച്ച്, പ്രഗമോസര സഭയെ സംബന്ധിച്ച് കർത്താവ് സംസാരിക്കുമ്പോൾ സഭ ഇങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിക്കുന്ന സഭയായി സഭ മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇവിടെ നാം വായിക്കുന്നു, നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് വാക്യം 13-ൽ കർത്താവ് പറയുന്നു. കർത്താവിന്റെ നാമം കർത്താവ് എന്ന വ്യക്തിയെ കുറിക്കുന്നു. വ്യക്തിയാണ് നാമത്തിന്റെ യാഥാർത്ഥ്യം. നമുക്കറിയാം, ഒരു നാമമുണ്ടെങ്കിൽ അതിനൊരു വ്യക്തിയുണ്ട്. നമുക്കൊരു പേരുണ്ട്, ആ പേരിന്റെ പുറകിൽ ജീവനുള്ള ഒരു വ്യക്തിയുണ്ട്. നാം നാമത്തെ മുറുകെ പിടിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനുള്ള ആ വ്യക്തിയെ നാം മുറുകെ പിടിക്കുകയാണ്. ഇവിടെ കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിക്കുന്നതിലൂടെ കർത്താവ് എന്ന വ്യക്തിയുടെ യാഥാർത്ഥ്യത്തെയാണ് മുറുകെ പിടിക്കുന്നത്. നമ്മെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നിത്യതയോളം കർത്താവിന്റെ സഭ കർത്താവിന്റെ നാമത്തെ, കർത്താവ് എന്ന വ്യക്തിയുടെ യാഥാർത്ഥ്യത്തെ മുറുകെ പിടിക്കേണ്ടതിന്, കർത്താവിന്റെ പ്രത്യുത്ഥാനത്തിനുള്ള നാം കർത്താവ് എന്ന വ്യക്തിയുടെ യാഥാർത്ഥ്യത്തെ ഉപേക്ഷിക്കുന്നതിനെതിരായി പോരാടണം. കർത്താവിന്റെ നാമത്തെ ഉപേക്ഷിക്കുന്നതിനെതിരായി, ജീവനുള്ള കർത്താവിന്റെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഉപേക്ഷിക്കുന്നതിനെതിരായി നാം പോരാടുന്നവരായി തീരണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം അതിനുവേണ്ടി പോരാടുമോ? അങ്ങനെയാണെങ്കിൽ നാം ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നവരാണ്. ഇനി അടുത്തതായി നമുക്ക് സഭയെ കുറിച്ച് കാണുന്നത് കർത്താവിങ്കിലുള്ള വിശ്വാസം നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ്.
നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല എന്നും കർത്താവ് പറഞ്ഞു. അപ്പൊ കർത്താവെങ്കിലുള്ള വിശ്വാസം എന്ന് എന്താണ്? കർത്താവ് എന്ന വ്യക്തിയിലും അവന്റെ വേലയിലും നാം വിശ്വസിക്കുന്ന സകലത്തെയും കുറിക്കുന്നു. പിന്നെ നാം കർത്താവിലുള്ള വിശ്വാസം നിഷേധിക്കാതിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നാം കർത്താവായ യേശു എന്ന വ്യക്തിയിൽ വിശ്വസിക്കുന്നു. മാത്രമല്ല ഈ കർത്താവായ യേശു എന്തെല്ലാം വേലയാണ് ചെയ്യുന്നത് ആ വേലയിൽ നാം വിശ്വസിക്കുന്നു. ഈ കർത്താവ് എന്താണെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർത്താവ് തന്റെ സഭയെ നിർമ്മല മണവാട്ടിയായി പണിതുകൊണ്ടിരിക്കുകയാണ്. ആ വേലയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ഭൂമിയിൽ പാപികളും കർത്താവിന് ഹിതകരമല്ലാത്ത വഴികളിൽ നടക്കുന്നവരും ലൗകികരും ജഡസ്നേഹികളും ലോകസ്നേഹികളും സാത്താനോട് ഒന്നായിത്തീർന്നവരും സാത്താന്റെ പ്രകൃതിയാൽ ജീവനായി നിറഞ്ഞവരുമായ നമ്മെ ഓരോരുത്തരെയും കർത്താവ് ഈ ഭൂമിയിൽ കർത്താവിന്റെ ആത്മാവിനാൽ വിളിച്ചു വേർതിരിക്കുകയും സുവിശേഷത്തിന്റെ വചനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിക്കുകയും കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരികയും നമ്മെ ലൗകികരായ നമ്മെ പാപികളായ നമ്മെ ജഡീകരായ നമ്മെ കർത്താവ് തന്റെ നിർമ്മല മണവാട്ടി എന്ന തന്റെ കാന്തയെന്ന അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ആ വേലയെ നാം വിശ്വസിക്കുന്നുണ്ടോ? ചിലർ വിശ്വസിക്കുന്നത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എല്ലാം പൂർണ്ണമാകുന്നതാണ്. ഈ ഭൂമിയിൽ പിന്നതയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഈ ഭൂമിയിൽ സംഘടനകൾ വേണം. ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ചില വിഗ്രഹങ്ങൾ വേണം. ഇതൊക്കെയാണ് പറയുന്നത്. കാരണം ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് വിശ്വാസമില്ല. മരിച്ച് സ്വർഗത്തിലേക്ക് പോയ ഒരു യേശുവിൽ അനേകർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നത് സ്വർഗത്തിലേക്ക് പോയ അതേ കർത്താവ് തന്നെ കർത്താവ് ആത്മാവായി തീർന്നുകൊണ്ട് താൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. താൻ ഇറങ്ങി വന്നത് എവിടേക്കാണ്? തന്റെ വിശുദ്ധന്മാരിലേക്ക് അവൻ ഇറങ്ങി വന്നു. വിശുദ്ധന്മാരിൽ താൻ വാസം ഉറപ്പിച്ചു. ഇന്ന് ഈ കർത്താവായ യേശു ക്രിസ്തു വസിക്കുന്നത് വിശുദ്ധന്മാരുടെ ഉള്ളിലാണെന്നുള്ള യാഥാർത്ഥ്യത്തെ നാം വിശ്വസിക്കുന്നുണ്ടോ? ഈ വിശുദ്ധന്മാരെ കർത്താവ് യാഥാർത്ഥ്യത്തിൽ വിശുദ്ധന്മാരാക്കി തീർക്കും. നിർമ്മലതയുള്ളവരാക്കി മാറ്റും. കറയില്ലാത്തവരായി, ചുളുക്കമില്ലാത്തവരായി, വാട്ടമില്ലാത്തവരായി, മാലിന്യമില്ലാത്തവരായി, ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തും. ആ വേലയിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ വേലയോട് നാം സഹകരിക്കുന്നവരായിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മളിവിടെ കാണുന്നത് നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല. ഏത് സമയത്ത്? പീഡനം വരുന്ന സമയത്ത്, കഷ്ടതകൾ വരുന്ന സമയത്ത്, പോരാട്ടങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ലോകം നമ്മളെ സ്വാഗതം ചെയ്യുന്ന സമയത്ത്, സാത്താൻ നമ്മളെ മലിനപ്പെടുത്തേണ്ടതിന് വേണ്ടി ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളും പല കാര്യങ്ങളും സഭയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നാം ഈ കർത്താവിനുള്ള വിശ്വാസം നിഷേധിക്കാതെ കർത്താവ് എന്ന വ്യക്തിയിലും ആ കർത്താവ് ജീവനുള്ള വ്യക്തിയാണെന്നും ആ ജീവനുള്ള വ്യക്തി ഒരു ജീവനുള്ള വേല ഈ ഭൂമിയിലും സഭയിലും ചെയ്യുന്നു എന്നുള്ളതിലും നാം വിശ്വസിക്കുന്നുവെങ്കിൽ നേരെ നാം കർത്താവിന്റെ സാക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. ഇന്ന് അങ്ങനെയുള്ളവരായി നാം മാറണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവിനുള്ള വിശ്വാസം നിഷേധിക്കാത്ത കർത്താവിന്റെ ആ യാഥാർത്ഥ്യത്തെ മുറുകെ പിടിക്കുന്നതായ സഭയായി നമ്മൾ മാറണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അടുത്തതായി മരണപര്യന്തമുള്ള വിശ്വസ്തതയാണ് നമ്മളിവിടെ കാണുന്നത്. അന്തിപ്പാസ് മരണപര്യന്തം തന്റെ എതിർ സാക്ഷ്യത്തിൽ വിശ്വസ്തനായിരുന്നു. സഭയുടെ ലൗകികത്വത്തിനെതിരായുള്ള അവന്റെ സാക്ഷ്യ നിമിത്തം അവൻ കൊല്ലപ്പെടുകയും ഒരു രക്തസാക്ഷിയായി തീരുകയും ചെയ്തു. കണ്ടോ, മരണപര്യന്തം അന്തിപ്പാസ് വിശ്വസ്തനായിരുന്നു. താൻ രക്തസാക്ഷിയായി തീരുമ്പോഴും താൻ കർത്താവിനെ ആ കർത്താവിനുള്ള വിശ്വാസത്തെയും കർത്താവിന്റെ വേലയിലുള്ളതായ വിശ്വാസത്തെയും താൻ മുറുകെ പിടിക്കുന്നവരായിരുന്നു. അവൻ അന്നത്തെ ലൗകിക സഭയ്ക്ക് എതിരായി ഒരു എതിർ സാക്ഷിയുമായി നിലകൊള്ളുകയും അവൻ കൊല്ലപ്പെടുകയും ഒരു രക്തസാക്ഷിയായി തീരുകയും ചെയ്തു. പേരെ ലൗകികമായ സഭയ്ക്കെതിരായി സാക്ഷീകരിക്കുന്നതിന് നമുക്കും ഈ അന്തിപ്പാസിനെ പോലെ ഒരു രക്തസാക്ഷിയുടെ ആത്മാവ് ആവശ്യമാണെന്ന് ഈ ദൂതിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു. മരണപര്യന്തം സഭയുടെ ലൗകികത്തിനെതിരായുള്ള കർത്താവിന്റെ സാക്ഷ്യത്തിന് വേണ്ടി നാം വിശ്വസ്തരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നാം കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എത്രയോ വർഷങ്ങളായി കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവർ വളരെ ചുരുക്കം പേർ മാത്രമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വചനത്തിന്റെ യാഥാർത്ഥ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ വളരെ ചുരുക്കം ചിലരാണെന്ന് നമുക്ക് വാസ്തവമായിട്ട് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമുക്ക് മതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അവർ ഉപയോഗിക്കുന്നതായ ചില പദങ്ങൾ പോലും കർത്താവിന്റെ വചനത്തിന് വിപരീതമായിട്ടുള്ളതാണ്.
ചിലർ എവിടെ പോവുകയാണ്, നിങ്ങൾ വേറെ കർത്തൃ ദിവസത്തിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ പറയും, നിങ്ങൾ ആരാധനയ്ക്ക് പോകാന്ന് പറയും. കർത്താവിന്റെ പ്രസ്ഥാനത്തിലുള്ളവരായ, കർത്താവിന്റെ വചനത്തിന് വെളിപ്പാട് കിട്ടിയവരായ നാം ഒരിക്കലും അങ്ങനെ പറയത്തില്ല. കാരണം നാം ആരാധനയ്ക്കല്ല പോകുന്നത്, നാം യോഗത്തിന് പോവുകയാണ്, നാം കൂട്ടായ്മയ്ക്കായി, നാം ഫെലോഷിപ്പറായി, അല്ലെങ്കിൽ നാം കൂടി വരുവാൻ വേണ്ടി, വിശുദ്ധന്മാരോട് ഒരുമിച്ച് കൂടി വരുവാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ചിലർ പറയും ഞങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ്. ഏതാ പള്ളി? വലിയ കുരിശുള്ള പള്ളിയല്ല. ഇന്ന് കർത്താവിന്റെ വചനത്തിന്റെ ചില പ്രകാശനങ്ങൾ ലഭിച്ചതായ വിശുദ്ധന്മാർ അനേകം പറയുന്നത് ഞങ്ങൾ പള്ളിയിലേക്ക് പോകണമെന്ന് പറയും. ഇന്ന് പള്ളിയുണ്ടോ നമുക്ക്? ഈ വാക്കുപോലും എന്താണെന്നറിയാമോ, ദൈവത്തിന്റെ വചനത്തിന്റെ യാഥാർത്ഥ്യത്തിനെതിരാണ്. കർത്താവിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് കർത്താവ് തന്നെ സംസാരിച്ചു. നമ്മൾ അതിനെ പള്ളിയാക്കി മാറ്റി, നാം കർത്താവിന്റെ വചനത്തെ പങ്കുവെക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നാം കൂടി വരുന്നതിനെ നാം ആരാധിക്കാൻ പോവാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോവാണെന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു അനുഭവത്തിലേക്ക്, സത്യത്തിൻ്റെതായ ആ ഒരു വെളിച്ചമില്ലാത്ത അനുഭവത്തിലേക്ക് ക്രിസ്തീയ ലോകത്തെ സാത്താൻ നശിപ്പിക്കുവാനിടയായി തീർന്നു. എന്നാൽ കർത്താവിന്റെ കരുണയാൽ ഇന്ന് നമുക്ക് കർത്താവ് ഈ സത്യത്തെ വെളിപ്പെടുത്തി തരുന്നു. ചില നാളുകൾക്ക് മുമ്പ് നമുക്കറിയാം നാം ഈ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ, ഈ സത്യങ്ങളെ അനേകർ സ്വീകരിക്കുവാൻ ഒരുക്കമില്ലാത്തവരായിരുന്നു. നാം ഈ സത്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നാം പറയുന്നത് ദുരുപദേശമാണെന്ന് പറയുന്ന അനേകരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഇന്ന് അനേകർ ഈ ഇന്ത്യയിൽ, അല്ലെങ്കിൽ കേരളത്തിൽ, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് ക്രിസ്തീയ മതത്തിലുള്ള അനേകർ പ്രസംഗകന്മാർ, അനേക കൺവെൻഷൻ പ്രാസംഗികർ നമ്മുടെ ഈ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മൾ പഠിക്കുന്നതായി ആത്മീയ യാഥാർത്ഥ്യങ്ങളെ അവർ പ്രസംഗിക്കുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. ചില വർഷങ്ങൾക്ക് മുമ്പ് കേൾക്കാൻ കഴിയാത്ത പദങ്ങളെ ഇന്ന് നമുക്ക് കൺവെൻഷനുകളിൽ പോയാൽ കേൾക്കാൻ പറ്റും. നാം ഉപയോഗിക്കുന്ന പദങ്ങൾ അതെങ്ങനെയാണ് സംഭവിച്ചത്? കർത്താവിന് വേണ്ടി ഈ ഭൂമിയിൽ ചില സഹോദരന്മാർ സത്യത്തിന് വേണ്ടി നിന്നപ്പോൾ, ഈ സത്യത്തെ അത് അല്പം പോലും കലർപ്പ് ചേർക്കാതെ സംസാരിച്ചപ്പോൾ, ആ സംസാരം അനേകരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അവർ അനേക കാര്യങ്ങളിൽ നിന്നും, അനേക തെറ്റായ പഠിപ്പിക്കലുകളിൽ നിന്നും വിടുവിക്കപ്പെടുവാനിടയായി തീരുകയും ചെയ്തു. ഇന്ന് ഈ സത്യം അവർ നമ്മുടെ കൂട്ടത്തിലേക്ക് നമ്മൾ അവർ വരുന്നില്ലെങ്കിലും, അവരിതിന്റെ ഉറവിടത്തെ സ്വീകരിക്കുന്നില്ലെങ്കിലും, ഈ സത്യത്തെ പ്രസംഗിക്കുന്നവരെ അനേകരുണ്ടായി. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പൗലോസ് പറയുന്നത് പോലെ, അസൂയ കൂണ്ടിട്ടാണെങ്കിലും അവർ ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നതെന്ന് പറയുന്നത് പോലെ, ഈ ആത്മീയമായ യാഥാർത്ഥ്യങ്ങൾ ആര് പ്രസംഗിച്ചാലും അത് ദൈവത്തിന്റെ ജനത്തിനത് പ്രയോജനമാണ്. കർത്താവിന്റെ മക്കൾ അനേകർ ഒരു സമയത്ത് ഈ യാഥാർത്ഥ്യത്തിന് വേണ്ടി കടന്നു വരുവാനിടയായിത്തീരും. പ്രിയരെ, അന്തിപ്പാസ് കർത്താവിന് വേണ്ടി നിന്നു, താൻ മരണപര്യന്തം വിശ്വസ്തനായിരുന്നു എന്ന് നാം വായിക്കുന്നു. ഇന്ന് നമ്മെ സംബന്ധിച്ച് ഈ അന്തിപ്പാസിനെ പോലെ കർത്താവിന് വേണ്ടി വിശ്വസ്തതയോടെ നിൽക്കുന്നവരായി നാം മാറണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇനി അടുത്തത് ബിലയാമിന്റെ ഉപദേശം മുറുകെ പിടിക്കുന്നതായ വർഗമോസര സഭയെ നാം കാണും. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട് എന്ന് വാക്യം 14-ൽ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. ഇവിടെ നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഈ ലേഖനങ്ങളിലെല്ലാം നാം വായിക്കുന്നത് ചില പദങ്ങൾ പ്രത്യേകമായി നാം കാണണം. 2:7 വാക്യത്തിൽ നാം കാണുന്നത് ജീവന്റെ വൃക്ഷം എന്ന നിലയിലുള്ളതായ ഒരു കർത്താവിനെയാണ്. 2:17 വാക്യത്തിലേക്ക് വരുമ്പോൾ മറഞ്ഞിരിക്കുന്ന മന്നയായി ഈ കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം 3-ാം അധ്യായത്തിന്, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന് 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നല്ല ദേശത്തിന്റെ സമ്പന്ന വിളവായ ക്രിസ്തുവിനെ കുറിച്ച് നമ്മളോട് വായിക്കുന്നു. അല്ലെങ്കിൽ ഒരു സദ്യയായി നമുക്ക് കർത്താവിനെ അവിടെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ എല്ലാം കർത്താവ് സംസാരിക്കുന്നത്, ഈ കർത്താവ് നമുക്ക് ഭക്ഷണയോഗ്യമായ ഒരു കർത്താവാണ്. വർഗമോസിലെ സഭയെ സംബന്ധിച്ച് ദൈവം സംസാരിക്കുന്നത് അവർ കർത്താവിനെ ഭക്ഷിക്കുന്നവരായി തീരണമെന്നുള്ളതാണ്. കർത്താവിനെ ഭക്ഷിക്കുന്നത് എന്തിനാണ്? ഈ കർത്താവിനെ ഭക്ഷിക്കുന്നതിലൂടെയാണ് രൂപാന്തരത്തിലേക്ക് അവർ നടത്തപ്പെടുന്നത്. ഇവിടെ 2:7 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നോക്ക്, അത് ഞാനും പകയ്ക്കുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള
ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അപ്പൊ ഇവിടെ ജീവവൃക്ഷത്തിന്റെ ഫലത്തെ തിന്മാൻ നൽകുമെന്നാണ് കർത്താവ് പറയുന്നത്. ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? സഭയുടെ ജീവസഹായമായ ക്രിസ്തുവിന്റെ ആസ്വാദനത്തിൽ നിന്നും ഒരിക്കലും വിശുദ്ധന്മാർ വ്യതിചലിച്ചു പോകരുതെന്നുള്ളതാണ്. നാം ഈ ജീവസഹായമായ ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നവരായി മാറണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ ജീവസഹായമായ ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നതിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കുക എന്നുള്ളതാണ് സാത്താന്റെ തന്ത്രം. അതിലൂടെ 2:17 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആത്മാവ് സഭകളോട് പറയുന്നുണ്ടെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവർ ഞാൻ മറഞ്ഞിരിക്കുന്ന മണ്ണ കൊടുക്കും, ഞാൻ അവർ വെള്ളക്കല്ലും ലഭിക്കുന്നവരല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര് കൊടുക്കും. കണ്ടോ, ജയിക്കുന്നവർ ഞാൻ എന്താണ് നൽകുന്നത്? അവർ മറഞ്ഞിരിക്കുന്ന മണ്ണയെ കൊടുക്കും. ഇവിടെയും ഒരു ഭക്ഷണത്തെയാണ് നമ്മൾ കാണുന്നത്. ഇനി 3:20 വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും ഞാൻ അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പൊ ഇവിടെ ഒരു ജീവന്റെ വൃക്ഷം മാത്രമല്ല, ഒരു മന്ന മാത്രമല്ല, ഒരു അത്താഴത്തെ, ഒരു സമൃദ്ധിയായ ഒരു സദ്യയെ വിശുദ്ധന്മാർക്ക് മുമ്പാകെ, സഭയ്ക്ക് മുമ്പാകെ കർത്താവ് വിളമ്പി വെച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം കർത്താവിനെ ഭക്ഷിക്കുന്നവരായി സഭ മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പേരെ ബിലയാമിന് ഉപദേശം എന്ന് പറയുന്നത് ഈ കർത്താവിനെ ഭക്ഷിക്കുന്നതിൽ നിന്ന് മാറ്റി ലോകത്തിൻ്റെതായ മോഹങ്ങളിലേക്ക് സഭയെ കൊണ്ടുപോകുന്നതായ ഉപദേശത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ നാം കാണുന്നത് ബിലയാം പ്രതിഫലത്തിനു വേണ്ടി കർത്താവിന്റെ ജനത്തെ ചതിക്കുവാനിടയായിട്ടുണ്ട്. ലൗകികമായ സഭ ജീവനിൽ നിന്ന് വെറും ഉപദേശങ്ങളിലേക്ക് തിരിഞ്ഞു ദൈവത്തിന്റെ ഉദ്ദേശങ്ങളുടെ നിറവേറിന് വേണ്ടിയുള്ള ജീവസഹായമായ ക്രിസ്തുവിന്റെ ആസ്വാദനത്തിൽ നിന്നും വിശ്വാസികളെ വ്യതിചലിപ്പിക്കുകയും ചെയ്തു. ക്രിസ്തുവിന്റെ ആസ്വാദനമാണ് സഭയെ പണിയുന്നത്. എന്നാൽ ഉപദേശങ്ങൾ മതത്തിൽ കലാശിക്കുന്നു. ഇങ്ങനെയുള്ള ഉപദേശത്തെ നൽകിയ ഒരു പ്രവാചകനായി വിലയാൻ മാറി. 2 Petrus 2:15 വാക്യത്തിൽ നാം കാണുന്നു, അവർ നേർവഴി വിട്ട് തെറ്റി ബയോറിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. ബിലയാമിന്റെ ഉപദേശം എന്താണെന്ന് അറിയാമോ? നേർവഴി വിട്ട് തെറ്റിക്കുക എന്നുള്ളതാണ്. കർത്താവിനെ ആസ്വദിക്കുന്നതിൽ നിന്നും ജീവന്റെ വൃക്ഷവും ജീവന്റെ ആ മന്നയുമായ അല്ലെങ്കിൽ ജീവന്റെ സദ്യയായ ഈ ക്രിസ്തുവിനെ നല്ല ദേശത്തിന്റെ അല്ലെങ്കിൽ സർവ്വ ഉൾക്കൊള്ളുന്നതായ കനാൻ ദേശത്തിലെ ആ വിഭവങ്ങൾ പോലെ സമൃദ്ധമായ ഒരു സദ്യയായ ക്രിസ്തുവിന്റെ ആസ്വാദനത്തിൽ നിന്നും നമ്മളെ തെറ്റിക്കുന്നതാണ് ബിലയാമിന്റെ തന്ത്രം. ബിലയാമിന്റെ വഴിയിൽ നടക്കുന്ന ഒരു കൂട്ടം എഴുന്നേൽപ്പിക്കപ്പെട്ടു എന്ന് 2 Petrus 2:15 വാക്യത്തിൽ നാം ഇവിടെ കാണുന്നു. അവർ നേർവഴി വിട്ട് തെറ്റിപ്പോയി. ക്രിസ്തുവിന്റെ ആസ്വാദനത്തിൽ നിന്നും അവർ തെറ്റിപ്പോയി. യൂദായുടെ ലേഖനം 11 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, അയ്യോ അവർക്ക് അയ്യോ കഷ്ടം, അവർ കയീന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും ഓരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്തു. കേട്ടോ, കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. ബിലയാം എന്താണ് ചെയ്തത്? ഇസ്രയേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇവിടെ നാം കാണുന്നത് ബിലയാമാണ് ശത്രുവിന് ദൈവജനത്തെ എങ്ങനെയാണ് നശിപ്പിക്കേണ്ടതെന്നുള്ള തന്ത്രത്തെ പറഞ്ഞു കൊടുത്തത്. നമുക്കറിയാം, ബിലയാം പറഞ്ഞു കൊടുത്തു ഇസ്രായേൽ മക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത അവർ വിശുദ്ധരാണ്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, അവരിൽ യാതൊരു കലർപ്പുമില്ലെന്നാണ് ബിലയാം പ്രവചിച്ചത്. അവർക്ക് ലോകവുമായി യാതൊരു പങ്കുമില്ല, അവർക്ക് ലൗകികതയുമായിട്ട് യാതൊരു പങ്കുമില്ല. പക്ഷെ ഇവിടെ നാം കാണുന്നത് ബിലയാം ഒരു തന്ത്രത്തെ പറഞ്ഞു കൊടുത്തു. ആ തന്ത്രം എന്താണെന്ന് അറിയാമോ? ഈ ജനത്തിന്റെ വേർപാട് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ വിശുദ്ധരും നിർമ്മലരും നീതിമാന്മാരും കർത്താവുമായിട്ട് ഒന്നായിരിക്കുന്നവരുമായ ഈ ദൈവത്തിന്റെ മക്കളുടെ വേർപാടിനെ നഷ്ടപ്പെടുത്തിയാൽ വെളിച്ചത്തിന്റെ മക്കൾ ഇരുളിന്റെ മക്കളുമായി കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നാൽ, അതായത് ഇസ്രായേൽ മക്കൾ അവരുടെ ഇടയിലുള്ള കന്യകമാരെ വിവാഹം കഴിക്കണം. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നു ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജന മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. ആ പരസംഗത്തിന്റെ അവസാനം എന്താണെന്ന് അറിയാമോ? അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിച്ചു, ജനം ഭക്ഷിച്ചു, അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. അവർ വിഗ്രഹാരാധനയിലേക്ക് വിടുപോയി, പരസംഗത്തിലേക്ക് വിടുപോയി. ഇത് പറഞ്ഞു കൊടുത്തതാരാണ്? ബിലയാമായിരുന്നു. അങ്ങനെ
സംഖ്യാപുസ്തകം 31:16 കാണുന്നു, ഇവരത്രേ പെയോറിന്റെ സന്തതിയിൽ ബിലയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധ ഉണ്ടാകുവാനും ചെയ്തുവായിരുന്നു. കണ്ടോ, ബിലയാമാണ് ഉപദേശിച്ചു കൊടുത്തത്. ബിലയാം ഉപദേശിച്ചു കൊടുത്തു, ഇസ്രായേൽ മക്കളുടെ വേർപാടിനെ നഷ്ടപ്പെടുത്തിയാൽ മോവാബ്യ സുന്ദരികളായ മോവാബ്യ സ്ത്രീകളെ ഈ ദൈവജനത്തിന് ഇടയിലേക്ക് കടത്തിവിട്ടാൽ ഇവരുടെ വേർപാട് നഷ്ടപ്പെട്ടു പോകും. ഇവരെ നടത്തിക്കൊണ്ടുവരുന്ന യഹോവ തന്നെ, ദൈവം തന്നെ ഇവർക്കെതിരായി തീരുകയും ഇവർക്കെതിരായി പോരാടുകയും ചെയ്യും. ആ തന്ത്രം ഫലിച്ചു, പ്രിയമുള്ളവരെ, സാത്താന്റെ തന്ത്രം ഫലിച്ചു. ഇത് തന്നെയാണ് ഇന്ന് ക്രിസ്തീയ മതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കത്തോലിക്ക സഭയെ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ മതത്തെ നമ്മൾ കാണുമ്പോൾ, ലോകവുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, ലൗകികതയെ കൊണ്ടുവന്നിരിക്കുന്നു, വിഗ്രഹങ്ങൾ പെരുകിയിരിക്കുന്നു, യേശുവിന്റെ പ്രതിമ, വിശുദ്ധന്മാരുടെ പ്രതിമ, അതുപോലെ അനേകം പ്രതിമകളെ വെക്കുകയും ആരാധിക്കുകയും വിഗ്രഹാരാധനയിലേക്ക് വീണു പോയതായ ഒരു ക്രിസ്തീയ മതം. മാത്രമല്ല, പരസംഗം ചെയ്തതായ ഒരു ക്രിസ്തീയ മതം. ഇവിടെ ഇങ്ങനെയുള്ള അനുഭവത്തിലേക്ക് വീണു പോയതായ ഈ പെർഗമോസിലെ സഭയോട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ബിലയാമിന്റെ ഉപദേശം വന്നിട്ടുണ്ടോ? ബിലയാമിന്റെ ഉപദേശം. പ്രവർത്തികൾ 15:28 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചതും, പരസംഗം എന്നിവ വർജിക്കുന്നതല്ലാതെ, ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരം ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന്, ശുഭമായിരിക്കും. കർത്താവിന്റെ വചനം പറയുന്നു, വിഗ്രഹാർപ്പിതം തിന്നരുത്, വിഗ്രഹത്തെ ആരാധിക്കരുത്, രക്തം, ശ്വാസം മുട്ടിച്ചത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം. കർത്താവിന്റെ സഭ വിഗ്രഹത്തെ ആരാധിക്കുവാനായിട്ട് പാടില്ല, വിഗ്രഹാർപ്പിതത്തെ തിന്നുവാനായിട്ട് പാടില്ല. പക്ഷെ ഇന്ന് നാം കാണുന്നത്, ക്രിസ്തീയ മതത്തെ നമ്മൾ നോക്കുമ്പോൾ, വിഗ്രഹത്തെ ആരാധിക്കുന്നവരും വിഗ്രഹാർപ്പിതത്തെ ഭക്ഷിക്കുന്നവരും പരസംഗത്തിൽ വീണുപോയതായ ലൗകികമായ ഒരു മതമായി ഇന്നത്തെ ക്രിസ്തീയ മതം മാറി. അവിടെ നിന്നുകൊണ്ടാണ് കർത്താവ് സംസാരിക്കുന്നത്, ബിലയാമിന്റെ ഉപദേശത്തിൽ നിന്നും സഭ വിടുവിക്കപ്പെടണം. ആദ്യം നമ്മൾ കാണുന്നത്, കേവലം ബിലയാമിന്റെ വഴികളിൽ നടക്കുന്നവരെയാണ് നമ്മൾ ആദ്യത്തെ നൂതുകളിൽ നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്താണ് നമ്മൾ വായിക്കുന്നത് അറിയാമോ? ബിലയാമിന്റെ ഉപദേശത്തെ മുറുകെ പിടിക്കുന്നു. അതൊരു ഉപദേശമായി മാറി, സഭയുടെ പഠിപ്പിക്കലായി മാറി. സഭ തന്നെ പറയുകയാണ്, വിഗ്രഹങ്ങളെ വെക്കുക, ഇതിന് പള്ളികൾ ഉണ്ടാക്കുന്നു, വിഗ്രഹങ്ങളെ സ്ഥാപിക്കുന്നു, അതിന്റെ മുമ്പിൽ ജനത്തെ മുട്ടുകുത്തുമാറാക്കുന്നു. ഈ അനുഭവം കർത്താവ് വെറുക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നിന്നും സഭയെ നിർമ്മലമായി ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടുന്നില്ല എന്നുള്ള അനുഭവത്തിൽ ലൗകികമല്ലാത്ത ഒരു സഭയെ കർത്താവ് ആഗ്രഹിക്കുന്നു. ലൗകിക സഭ കർത്താവിന്റെ നാമത്തെ, കർത്താവിന്റെ വ്യക്തിയെ വകവെക്കാതിരുന്നപ്പോൾ അവൾ വിഗ്രഹാരാധനയിലേക്ക് തിരിയുകയും അത് ദുർനടപ്പിൽ കലാശിക്കുകയും ചെയ്തു. പ്രിയരെ, നാം കർത്താവിന്റെ നാമത്തെയോ കർത്താവിന്റെ വിശ്വാസത്തെയോ നിഷേധിക്കരുത്. നാം എപ്പോഴും കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിക്കണം, കർത്താവിൽ വിശ്വസിക്കുന്നവരായി നാം മാറണം എന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ദൂത് നമുക്കിവിടെ അവസാനിപ്പിക്കാം. പ്രിയരെ, നാം കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിക്കുന്നവരായി തീരട്ടെ. ബിലയാമിന്റെ ഉപദേശം ഇസ്രായേൽ മക്കളെ കൊണ്ട് വിഗ്രഹാർപ്പിതം തിരിച്ചതായ, അല്ലെങ്കിൽ മോവാബി സ്ത്രീകളുമായി പരസംഗം ചെയ്യിച്ചതായ, ലോകത്തോട് വിവാഹം ബന്ധത്തിൽ ഏർപ്പെട്ടതായ ആ ഉപദേശത്തിൽ നിന്നും നാം വിടുവിക്കപ്പെടണം. ഇന്ന് കർത്താവിന്റെ പ്രത്യുത്ഥാനത്തിലായിരിക്കുന്ന നാം ഓരോരുത്തരും, നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ഇന്ന് കർത്താവിനാൽ വീണ്ടും ജനിപ്പിക്കപ്പെട്ട ദൈവ മക്കളായ നമ്മെ ഓരോരുത്തരെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ ഹൃദയം അറിയണം. നാം തരിച്ചു പാർക്കുന്ന ജനമായി മാറണം. നാം ലോകത്തിൽ നിന്ന് വേർപെട്ടവരായി മാറണം. നാം വെളിച്ചത്തിന്റെ മക്കളായി മാറണം. ഇരുളരോട് കൂട്ടായ്മയില്ലാത്തവരായി നാം മാറണം. ത്രിയേക ദൈവത്തിന്റെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിർമ്മലമായ സഭയായി നാം മാറണം. നാം ലോകത്തോട് വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. നാം ഈ ലോകത്തിന്റെ യാതൊരു വിധത്തിലുള്ളതായ വഞ്ചനയിലും കുടുങ്ങിപ്പോകുവാനിടയായി തീരരുത്. ലോകത്തിന്റെ സ്വാഗതത്തെ നാം സ്വീകരിക്കുന്നവരായി മാറരുത്. കർത്താവിന്റെ വചനത്തെ ശ്രദ്ധിക്കുകയും നിർമ്മല കന്യകയായി നിൽക്കുവാൻ കർത്താവിലേക്ക് നോക്കുകയും ചെയ്യണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയരെ, ഈ വചനത്തെ നാം ശ്രദ്ധിക്കുകയും ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് നാം സ്വീകരിക്കുകയും കർത്താവേ, ഈ ലൗകികമായ മതത്തിന്റെ ഭാഗമായി തീരാതെ, കർത്താവേ, വിഗ്രഹാരാധനയുടെ ഭാഗമായി തീരാതെ, പരസംഗത്തിൽ ഏർപ്പെടാതെ, കർത്താവിന്റെ നിർമ്മലമണവാട്ടിയായി മാറുവാൻ, കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഒന്നുമില്ലാത്ത ശുദ്ധയും നിഷ്കളങ്കയുമായ കർത്താവിന്റെ മണവാട്ടിയായി തീരുവാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ എന്ന്
നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ യാഗപീഠത്തിലേക്ക് നമുക്ക് വെക്കാം. അന്തിപ്പാസിനെ പോലെ ഈ യുഗത്തിന്റെ അധപ്പതനത്തിനെതിരായി നിൽക്കുന്ന ഒരു എതിർ സാക്ഷ്യമായി നിലകൊള്ളുവാൻ കർത്താവിങ്കിലേക്ക് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഈ ദൂതി ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും അനേക കാര്യങ്ങൾ കർത്താവ് നമ്മളോട് സംസാരിക്കുവാനുണ്ട്. അടുത്ത ആഴ്ചയിൽ വീണ്ടും നാം ഈ ദൂതിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവ് വീണ്ടും അധികമായി നമ്മളെ പ്രകാശിപ്പിക്കുവാനിടയായിത്തീരുന്നു. ഇന്ന് കേട്ട ഈ സംസാരത്തിന് മുമ്പാകെ, കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ, നാം ഇതൊരു അറിവായി സ്വീകരിക്കാതെ പ്രിയരെ രക്തസാക്ഷിയുടെ ഒരു ആത്മാവുള്ളവരായി മാറേണ്ടതിന് നമുക്ക് കർത്താവിങ്കിലേക്ക് നോക്കാം. നമുക്ക് കർത്താവിനോട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. എന്റെ കർത്താവെ, ഈ കേട്ട വചനം പോലെ കർത്താവിന്റെ നാമത്തെ നിഷേധിക്കാതെ കർത്താവിനെ മുറുകെ പിടിക്കുവാനും കർത്താവിനെ തന്നെ അധികമായി ആസ്വദിക്കുവാനും ജീവന്റെ വൃക്ഷമായ, ജീവന്റെ മന്നയായ, സമൃദ്ധമായ ആ നല്ല സദ്യയായ കർത്താവിനെ തന്നെ ഭക്ഷിച്ചുകൊണ്ട് രൂപാന്തരപ്പെട്ട സഭയായി, രൂപാന്തരപ്പെട്ട വിശുദ്ധനായി മാറുവാൻ തുറക്കപ്പെട്ടൊരു കാത് എനിക്ക് നൽകണമേ. ആത്മാവ് സഭകളോട് പറയുന്നത് കേൾക്കുവാനുള്ളതായ ഒരു കാത് എനിക്ക് നൽകണമേ. ഈ യുഗത്തിൽ വാസ്തവമായും ഒരു ജയാളിയായ ക്രിസ്ത്യാനിയായി മാറേണ്ടതിന് കേൾക്കുന്ന കാതുള്ളവനായി നാം മാറട്ടെ. കർത്താവേ, കർത്താവേ, ഈ വചനത്താൽ എന്നെ പ്രകാശിപ്പിക്കണമേ, എന്നെ രൂപാന്തരത്തിലേക്ക് നടത്തണമേ. കർത്താവായ യേശുവേ, ഇപ്രകാരം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. കൂടുതൽ വിവരങ്ങൾക്കായി സഭാജീവിതത്തിലുള്ള സഹോദരങ്ങളുമായി ബന്ധപ്പെടുകയോ ലിവിംഗ് സ്ട്രീം മിനിസ്ട്രി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യുക. സൗജന്യ പുസ്തകങ്ങൾക്കായി താഴെ പറയുന്ന വെബ്സൈറ്റ് അഥവാ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക.